അങ്ങനെ ബിഗ് ബോസ് സീസൺ ഫൈവിന്റെ ഈ കഴിഞ്ഞ ലാസ്റ്റ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നു. ലാലേട്ടൻ വന്നിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അഖിൽ മാരാറിനോട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓരോ ആളുകളോടും. സോ നമുക്ക് ആദ്യം മുതൽ നോക്കാം. അപ്പം ഇന്നത്തെ സബ്ജക്ട് എന്ന് പറയുന്നത് ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. അഖിൽ മാരാർ, അതുപോലെ തന്നെ ഗോപിക, പിന്നെ റനീഷ, നമ്മുടെ ഫാസിൽ സാറിൻ്റെ പരിപാടി, പിന്നെ അവസാനം ഇവിടെ നിന്ന് പോകുന്ന ആളും വരുന്ന ആളും. സോ നമുക്ക് ആദ്യം മുതൽ നോക്കാം അഖിൽ മാരാർ. അഖിൽ മാരാറിനോട് പറഞ്ഞത് മധുവിൻ്റെ ആ ഒരു വേർഡ് അയാൾ ഉപയോഗിച്ചു എന്നാണ്. സോ ഈ ഒരു വേർഡ് ഉപയോഗിച്ച കാര്യം ഞാൻ രണ്ടാമത് മനസ്സിലാക്കിയത് ഇത്തരത്തിലുള്ള യൂട്യൂബ് ചാനലും യൂട്യൂബ് വീഡിയോസ് എന്നാണ്. കാരണം എന്താ വെച്ചാൽ ഇത്തരത്തിൽ അഖിൽ മാരാറിനെ തെറി വിളിച്ചുകൊണ്ട് കുറേ ആളുകൾ വീഡിയോസ് ചെയ്യുന്നു. അപ്പം ഞാൻ ഇതെന്തിങ്ങനെ തെറി വിളിക്കുന്നത്, എന്ത് സംഭവിച്ചെന്ന് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെയൊക്കെ പറഞ്ഞ ഈ ഒരു കാര്യം നമ്മൾ നോട്ടീസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതുവരെ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ എന്തായാലും അഖിൽ മാരാറെ പ്രത്യേകിച്ച് മോശമായ രീതിയിലൊന്നും ചിന്തിച്ചുകൊണ്ടല്ല ഈ ഒരു കാര്യം പറഞ്ഞത്. അദ്ദേഹം അറിയാതെ പറഞ്ഞു പോയതാണ്, ആ ഒരു ടോണിൽ പറഞ്ഞു പോയതാണ്. അതുപോലെ തന്നെ അതിന് പ്രത്യേകിച്ച് ആൾ വളരെയധികം ഈ ഒരു കാര്യത്തിൽ, മധുവിൻ്റെ കാര്യത്തിൽ വളരെയധികം വിഷമിച്ച ഒരു വ്യക്തിയാണ്. അപ്പം ഞാൻ പറഞ്ഞത് എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റാണെങ്കിൽ ക്ഷമിക്കുന്നു, മാപ്പ് ചോദിക്കുന്നു, മധുവിൻ്റെ വീട്ടുകാരോടും അതുപോലെ പ്രേക്ഷകരോടൊക്കെ മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ മുമ്പിൽ പറഞ്ഞു. സോ ഇത് വെളിയിൽ നല്ല രീതിയിൽ അഖിൽ മാരാറിനെതിരെ നെഗറ്റീവായിട്ട് ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമായിരുന്നു. സോ അതുകൊണ്ട് തന്നെയാണ് ഒരു വ്യക്തിക്ക് ഇങ്ങനെ പറഞ്ഞൊരു വാക്കിൻ്റെ പേരിൽ മോഹൻലാൽ ഉറപ്പായിട്ടും വെളിയിൽ ഇങ്ങനെ ഒരു നെഗറ്റീവ് ബാധിക്കേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ലാലേട്ടൻ ഈ ഒരു സബ്ജക്റ്റ് ഇഷ്യൂ എടുത്തിട്ടത്. അതെ, കാരണം ഇപ്പോൾ ലൈവിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു എന്താ പറയുക ശിക്ഷാരീതിയും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു മധുവിൻ്റെ ആ ഒരു മധുവിനെ കൊലപ്പെടുത്തിയ ആളുകൾക്കെതിരെ. അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്തിട്ട് ഇനി ഒരു നെഗറ്റീവ് അഖിൽ മാരാറിന് ഇതിൻ്റെ പേരിൽ വരണ്ട. സോ മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിവരെയുള്ള ആളുകൾക്ക് അത് മനസ്സിലാവും. അപ്പോൾ അയാൾ ഇങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല ഈ ഒരു കാര്യം പറഞ്ഞതെന്ന് മനസ്സിലാവുമെന്നൊക്കെ ലാലേട്ടനും അല്ലെങ്കിൽ ആ ഒരു ബിഗ് ബോസ് ടീമിന് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് ഈ ഒരു ഇഷ്യൂ എടുത്തിട്ടതും ഒരു മാപ്പ് പറച്ചിലൂടെ ആ ഒരു പ്രശ്നം സോൾവ് ആക്കിയതും. സോ എനിക്ക് തോന്നുന്നു അഖിൽ മാരാർ ഒരിക്കലും മനസ്സുകൊണ്ട് മധു എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിക്ക് ഇങ്ങനെ ചെയ്തതിനെ കളിയാക്കിയിട്ട് സംസാരിച്ചാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അഖിൽ മാരാർ സംസാരിച്ചത് അല്ലെങ്കിൽ കളിയാക്കിയത് കേരള സമൂഹത്തെയാണെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഭക്ഷണം എടുത്തതിൻ്റെ പേരിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന നാടാണിത്. അപ്പോൾ മധുവിൻ്റെ ആ ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അതേ ഒരു അവസ്ഥയായിരിക്കും ഇനി എല്ലാവർക്കും വരിക. അത്രയും മോശം ആളുകളാണ് ഈ കേരളത്തിലുള്ളത് എന്നാണ് അഖിൽ മാരാർ പറഞ്ഞത്. ഇനിയിപ്പോൾ അദ്ദേഹത്തിനെതിരായിട്ടുള്ള PR വർക്കുകളോ അല്ലെങ്കിൽ പൊതുവെ അഖിൽ മാരാറിന് ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആളുകളുണ്ട്. സോ എനിക്കും പേഴ്സണലി മുമ്പ് ഒരുപാട് ഇഷ്ടമൊന്നും ആയിരുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ സംസാരം അങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ നാവാണ്. ആവശ്യമില്ലാതെ എന്തൊക്കെ പറയണമെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയില്ല. ചില സമയങ്ങളിൽ നല്ല രീതിയിൽ പറയുമെന്ന് സ്വയം വിശ്വസിക്കുന്ന, എന്നാൽ ചില സമയങ്ങളിൽ വായിൽ നിന്നും അറിയാതെ അബദ്ധങ്ങൾ വന്നു പോകുന്ന ഒരു വ്യക്തിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അഖിൽ മാരാർ എന്തായാലും മനസ്സുകൊണ്ട് പറഞ്ഞൊരു കാര്യമല്ല ഇത്. ഇത് ഒന്നാമത് ജനങ്ങളെ, കേരളത്തിലെ ജനങ്ങളെ അധിക്ഷേപിച്ചിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്, അല്ലാണ്ട് മധുവിനെയല്ല. സോ എന്തായാലും അതിൻ്റെ പേരിൽ അദ്ദേഹം മാപ്പും പറഞ്ഞു. എനിക്ക് പേഴ്സണലി പറയാനുള്ളത് ഒരിക്കലും അദ്ദേഹം മനസ്സുകൊണ്ട് ചിന്തിക്കാത്തൊരു കാര്യത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ വെറുക്കുകയോ അല്ലെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു മത്സരത്തെ ബാധിക്കുകയോ ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. ആരുടെയും PR ആയിട്ടല്ല, എനിക്ക് അങ്ങനെയാണ് കണ്ടപ്പോൾ തോന്നിയത്. കാരണം അതിനുള്ളിൽ ആ ഒരു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ സിൻസിയറായിട്ട് കളിക്കുന്ന കുറച്ച് ആളുകളിൽ ഒരാളാണ് അഖിൽ മാരാർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വളരെയധികം സിൻസിയറായിട്ട് കളിക്കുന്ന ഒരു വ്യക്തിയാണ്. ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു പരിധി കൂടുതൽ ആരെയും ഫേക്കായിട്ട് ചെയ്യാൻ കഴിയാത്തൊരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അഖിൽ മാരാറിൻ്റെ കാര്യം അവിടെ ഇരിക്കട്ടെ. പറയാനുള്ള അടുത്ത വ്യക്തിയാണ് റനീഷ. റനീഷയും ഇത്തരത്തിൽ ഒറിജിനലായിട്ട് കളിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് കേട്ടോ. റനീഷിൻ്റെ എന്താണോ റനീഷ, അതിനാണ് റനീഷ അതിനുള്ളിൽ കൊടുക്കുന്നത്. അത് പെർഫെക്റ്റ് ആണെന്ന് വെളിയിൽ നിന്ന് കാണുന്ന ഓൾമോസ്റ്റ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഒരുപാട് ഫേക്കൊന്നും കളിക്കാത്തൊരു വ്യക്തിയാണ് റനീഷ. ഫേക്ക് കളിക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റനീഷ എന്താണോ അതിനെയാണ് അതിനുള്ളിൽ നിൽക്കുന്നത്, അങ്ങനെ ഫേക്ക് കളിക്കാത്തത്. സോ അഖിൽ മാരാറിനെ സംബന്ധിച്ചിടത്തോളം അഖിൽ മാരാർ ഫേക്ക് കളിക്കില്ല, ഫേക്ക് പ്ലേയിലൂടെ വിൻ ചെയ്യാനായിട്ട് ശ്രമിക്കില്ല. അങ്ങനെ ഇതുവരെയുള്ള ദിവസങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. സോ എന്തായാലും റനീഷ ഇത്തരത്തിൽ നാഗവല്ലി എന്ന് പറയുമ്പോൾ അല്ലേ എനിക്ക് ഒരുപാട് ഇഷ്ടം. നമ്മൾക്ക് ഏറ്റവും ടോപ്പായിട്ടുള്ള ഏറ്റവും മോസ്റ്റ് ലവബിൾ ഫിലിം എന്നൊക്കെ പറയുമ്പോൾ അതിലൊന്നാണ് എനിക്ക് മണിച്ചിത്രത്താഴ്. കാരണം അത്രയധികം ഇഷ്ടം, ഇത്രയും അഡിക്റ്റഡ് ആയിട്ടൊരു സിനിമയില്ല. എപ്പോൾ കാണുമ്പോഴും ഒരു ഫ്രഷ്നെസ് ആണ്, എപ്പോൾ കാണുമ്പോഴും ആ ഒരു സീൻ വരുമ്പോൾ വീണ്ടും നമുക്ക് പേടി വരും. അതെന്താണെന്ന് അറിയില്ല. പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കാര്യങ്ങളെല്ലാം തന്നെ വേറെ ലെവലാണ്. നമുക്ക് വേറെ ഏത് ഹൊറർ സ്റ്റോറിയിലും അല്ലെങ്കിൽ ഹൊറർ ഫിലിമിലും ഇല്ലാത്ത രീതിയിലുള്ള ഒരു പ്രത്യേക എഫക്റ്റ് ആ ഒരു സിനിമയ്ക്കുണ്ട്. ആ ഒരു സിനിമയുടെ പാട്ടുകളാവാം, അത് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഓരോ പോർഷനും സംവിധാനം ചെയ്തിരിക്കുന്ന ഓരോരോ പെർട്ടിക്കുലർ വ്യക്തികളാണെന്ന് തോന്നുന്നു. സോ പാട്ടുകൾ, പ്രിയദർശൻ, അങ്ങനെ ഓരോരോ ആളുകളാണ്. അപ്പോൾ എന്തായാലും വളരെ മികച്ചൊരു സിനിമയാണ് അത്. അതിലെ നാഗവല്ലി എന്ന കഥാപാത്രം എടുത്ത് പറയേണ്ട ഒരു കഥാപാത്രം കൂടിയാണ്. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട് ശോഭന. ആ ഒരു കഥാപാത്രം ഇത്തരത്തിലൊരു ആക്ടിംഗ് രീതിയിൽ ആ ഒരു ബിഗ് ബോസ് ഷോയ്ക്കുള്ളിൽ, ആ ഒരു ഹൗസിനുള്ളിൽ ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും റനീഷയുടെ ഭയങ്കര വലിയൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അങ്ങനെയല്ല,
ആ ഒരു അവർ കാണിച്ച പല സീൻസും ആ ഇരുത്തവും ഇങ്ങനെ തലമുടിയാക്കിയിട്ടുള്ള ഒരു നോട്ടം കോസ്റ്റ്യൂംസ് ഒക്കെ ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ അവരുടെ ആ ഒരു അവർ കൊടുത്ത ആ ഒരു 100% കൊടുത്തതുകൊണ്ടായിരിക്കാം നമുക്ക് പല ഭാഗങ്ങളിലും ആ ഒരു ആറ്റിറ്റ്യൂഡ് ഒക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഓക്കെ, അതെന്തായാലും ഇത്രയും നോട്ടീസ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. രമേശ്, ഇനി വേറെ ഒന്നും കിട്ടാനില്ല, കാരണം ഫാസിൽ പോലെ ഒരാളുടെ വായിൽ നിന്ന് ഇതുപോലൊരു വാക്ക് കേൾക്കുക എന്ന് പറഞ്ഞാൽ ഇനി വേറെ ഒന്നുമില്ല. കാരണം അത് ഈ ഒരു കാര്യം പറഞ്ഞ ശേഷം റനീഷ് തന്നെ പറയുന്നുണ്ടായിരുന്നു, ഇനി എനിക്കൊന്നും കേൾക്കാനും കിട്ടാനൊന്നും ഇല്ല, ഈ ഒരു സിനിമൻ്റെ പേരിൽ ഏറ്റവും ടോപ്പ് കാര്യമാണ് അവർക്ക് കിട്ടിയത്. അവരുടെ ആറ്റിറ്റ്യൂഡും അങ്ങനെ തന്നെയായിരുന്നു, അടിപൊളിയായിരുന്നു. എന്തായാലും പൊളിയായിട്ട് ചെയ്തു റനീഷ്. റനീഷ് എനിക്ക് തോന്നുന്നു 100 days തയ്ക്കാൻ പോകുന്നതിലെ വളരെ ചുരുക്കം മത്സരാർത്ഥികളിലെ ഒരാളാണ്. എനിക്ക് തോന്നുന്നു മേ ബി 1, 2, 3 ആളുകൾ മാത്രമേ 100 days തയ്ക്കുന്നതിൽ നമുക്ക് കൗണ്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിലൊരാളാണ് റനീഷ്, അത് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. കാരണം അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടൊരു കണ്ടസ്റ്റൻ്റ് ആണ് അവർ പല കാര്യങ്ങളിലും. ഓക്കെ, അവൻ്റെതായിട്ടുള്ള അഭിപ്രായത്തിൻ്റെ കാര്യത്തിൽ അവർ യാതൊരു സെൻറ്റിമെൻറ്റിലും നോക്കാത്ത ഒരാളാണ്. സി, ഇപ്പോൾ നമ്മുടെ ഗോപിക വന്ന സമയത്ത് ഓപ്പണായിട്ട് ഗോപികയോട് പറഞ്ഞാണ്, ഗോപിക എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല എന്ന്. കാരണം അത്രയും ധൈര്യം കാണിച്ചൊരു സ്ത്രീയാണ്, അത് വേറെ ആർക്കും കിട്ടില്ല. കാരണം അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല എന്നൊരു മുഖത്ത് നോക്കി പറഞ്ഞൊരാളാണ്. ഇനിയിപ്പോൾ ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും, കാണുന്നവർ എന്ത് വിചാരിക്കും എന്നൊന്നും അവർ ചിന്തിച്ചിട്ടേ ഇല്ല. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാൻ പോകുന്നത് ഗോപികയാണ്. ഗോപികയുടെ ആ ഒരു വാക്ക് എന്താണ്, അപഹർഷണബോധം. ശരിക്കും പറഞ്ഞാൽ ഗോപിക പെട്ടതാണ്. ഗോപികയ്ക്ക് ഗോപിക എന്താണോ ഉദ്ദേശിച്ചത് അതെല്ലാം ഗോപിയുടെ കയ്യിൽ നിന്ന് പോയി. ഗോപിക ഉദ്ദേശിച്ച ഒരു റേഞ്ചായിരുന്നു, എന്തൊക്കെയോ മാനിപ്പുലേറ്റ് ചെയ്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അവർക്ക് ആ പറഞ്ഞ വാക്ക് പോലും അവർക്ക് അറിയില്ല. അപഹർഷണബോധം എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു വേർഡേ ഇല്ല. പക്ഷേ എനിക്ക് തോന്നുന്നു അവരെന്തോ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ അതവൻ്റെ കയ്യിൽ നിന്ന് പോയി. പക്ഷെ അത് പിടിവിട്ട് ഇവിടം വരെ എത്തി. അതിന് ഒരുപാട് ഷോ ഒക്കെ കാണിച്ചു, ഇത്രയൊന്നും ഷോ കാണിക്കേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു. എന്തൊക്കെയോ ഷോ കാണിച്ചു കുട്ടി, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ ചോദിച്ചത്. പക്ഷെ ലാലേട്ടൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ബ്ലാക്ക് ഹ്യൂമർ. ബ്ലാക്ക് ഹ്യൂമർ എന്ന വേർഡ് നിങ്ങൾ എപ്പോഴെങ്കിലും മുമ്പ് കേട്ടിട്ടുണ്ടോ? അത് പത്മശ്രീ സരോജ് കുമാർ എന്ന സിനിമയിൽ നമ്മുടെ ശ്രീനിവാസൻ ഉപയോഗിച്ചൊരു വേർഡാണ്. ശ്രീനിവാസൻ ഉപയോഗിച്ചതല്ല, മുമ്പ് ലാലേട്ടൻ ഒരു ബ്രിട്ടാസിൻ്റെയോ മറ്റോ ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു വേർഡാണ്. അതൊരു ബ്ലാക്ക് ഹ്യൂമറായിട്ട് കണ്ടാൽ മതിയിട്ടാണ്. അപ്പോൾ അതിനെ ട്രോളിയിട്ടാണ് ശ്രീനിവാസൻ സരോജ് കുമാറിൽ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. ബ്ലാക്ക് ഹ്യൂമർ എന്ന് പറയുമ്പോൾ ചോദിക്കുന്ന ആൾ പറയുന്നുണ്ട് ബ്ലാക്ക് ഹ്യൂമർ അതെന്താ സാധനം എന്ന്. അപ്പം അത് കണ്ടിട്ട് തപ്പുന്നുണ്ട്. സോ ശ്രീനിവാസൻ ലാലേട്ടനെ താങ്ങിയതാണ് ആ വേർഡ്. ഓക്കെ, ലാലേട്ടൻ മുമ്പ് ഉപയോഗിച്ചിട്ടുള്ളൊരു വേർഡാണ്. സോ അങ്ങനെ ബ്ലാക്ക് ഹ്യൂമർ എന്ന് പറഞ്ഞിട്ട് ഒരു വേർഡ് ഉണ്ട് എന്നാണ് ലാലേട്ടൻ പറയുന്നത്. ഇപ്പോൾ എടുത്ത് പറയും ചെയ്യുന്നുണ്ടല്ലേ, ഇടയ്ക്കിടയ്ക്ക് ഡിക്ഷണറിൻ്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു. കാരണം എനിക്ക് ഒന്ന് ഗോപിക ഈ കാര്യം പറഞ്ഞത് ലാലേട്ടനിട്ട് താങ്ങിയതാണോ എന്നൊരു ഡൗട്ട്. എനിക്ക് വെറുതെ ഡിക്ഷണറിയുടെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ബ്ലാക്ക് ഹ്യൂമർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വേർഡ് ശരിക്കും ഡിക്ഷണറിയിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് ശ്രീനിവാസൻ നല്ല രീതിയിൽ ട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ലാലേട്ടനെ. അപ്പോൾ ഞാൻ വിചാരിച്ചു അറിഞ്ഞുകൊണ്ട് ലാലേട്ടനെ ചാമ്പ് കാണോ എന്ന്. സോ എന്തായാലും ലാലേട്ടൻ ആ ഒരു ബ്ലാക്ക് ഹ്യൂമറിൻ്റെ കംപ്ലീറ്റ് പരാതിയും പല ആളുകൾക്കുള്ള ഡൗട്ടായിരുന്നു അതൊക്കെ തീർത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഗോപിക ലോക്കായി, അത്രയേ ഉള്ളൂ. ഗോപികൻ്റെ കയ്യിൽ നിന്നെല്ലാം പോയി. ഗോപിക ഒന്നാമത് പറഞ്ഞ് നിൽക്കാനുള്ളൊരു കഴിവില്ല, രണ്ടാമത് കയ്യിൽ നിന്ന് കാര്യങ്ങളും കൂടെ പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കാലോ. സോ അദ്ദേഹത്തിന് മുമ്പിലൊക്കെ പോയിട്ട് ഇങ്ങനെ കഴിഞ്ഞ് ആ എന്താണ് അപഹർഷണാബോധം റിപ്പീറ്റേഷൻ പറയുമ്പോൾ പോലും അവർക്ക് പറയുന്ന വാക്കിന് പോലും സ്ഥിരതയില്ല. അപഹർഷത എന്ന് പറയുന്നു, പിന്നെ ഹർഷണ എന്ന് പറയുന്നു, പിന്നെ അതെന്താണെന്ന് ചോദിക്കുന്നു, വെറുതെ എന്തൊക്കെയോ പറയുന്നു. സോ ഓക്കെ, ഗോപികൻ്റെ കയ്യിൽ നിന്നെല്ലാം പോയി. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഗോപികൻ്റെ കയ്യിൽ നിന്നെല്ലാം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം വളരെ പെട്ടെന്ന് വെളിയിലാവാനുള്ള സാധ്യതയും ഉണ്ട്. പിന്നെ എനിക്ക് അടുത്തായിട്ട് പറയാനുള്ള ഒരു മെയിൻ ആളുകളാണ് വെളിയിലേക്ക് പോകുന്ന ആളും ഉള്ളിലേക്ക് വരുന്ന ആളും. വെളിയിലേക്ക് പോകുന്ന ആൾ അറിയാലോ, ഇപ്പോൾ ഓൾമോസ്റ്റ് ഒക്കെ എല്ലാവരും സംസാരിച്ച് പറഞ്ഞു വന്നിരിക്കുകയാണ് ഏഞ്ചലിൻ മറിയയാണ് വെളിയിലേക്ക് പോകുന്നത് എന്നാണ് പറയുന്നത്. തിരികെ ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്ന ഹനാൻ എന്നാണെന്ന് പറയാം. ഹനാനെ കുറിച്ച് അറിയാലോ, നല്ല രീതിയിൽ വാക്ക് കൊണ്ട് സംസാരിച്ച് പിടിച്ചു നിൽക്കാൻ കഴിവുള്ള ഒരു കുട്ടി തന്നെയാണ് ഹനാൻ. ഹനാൻ എതിരേറ്റ കാര്യങ്ങളും നേരിട്ട പ്രശ്നങ്ങളും സോഷ്യൽ മീഡിയ ഹനാനെ കൊണ്ട് പൊക്കി നടന്നതും താഴ്ത്തിയിട്ടതും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഹനാൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. സോ റീസെൻ്റ്ലി ഈ അടുത്തായിട്ട് തന്നെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഹനാൻ ഒരാൾ ഹനാനെ വളരെ എന്താ പറയുക മോശമായിട്ടുള്ള രീതിയിൽ പിക്ചർ അയച്ചു കൊടുത്തത്, അയാളെ വിളിച്ചു വരുത്തി പോലീസിൽ പിടിപ്പിച്ചു കൊടുത്തിട്ടൊക്കെയാണ് ഹനാൻ വരുന്നത്. സോ തിരിച്ച് അവർ ബിഗ് ബോസിലേക്ക് എൻ്റർ ചെയ്യുന്ന വ്യക്തി ഹനാൻ എന്ന് പറയുന്നത് ഒരു നോർമൽ പേഴ്സൺ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ സ്ട്രോങ് ആയിട്ടൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ പോകുന്ന ഏഞ്ചലിൻ മറിയ ഹനാനാണ് വരുന്നതെന്ന് പറയുന്നു കേട്ടോ, 100% അല്ല അങ്ങനെ പറയുന്നു. ഇനിയിപ്പം ഏഞ്ചലിൻ മറിയ പോവുകയാണ്. ഏഞ്ചലിൻ മറിയ എനിക്ക് തോന്നുന്നു അവർ ഈ ഒരു ബിഗ് ബോസ് ഷോയ്ക്കുള്ളിൽ നിൽക്കേണ്ട ഒരാളല്ല. വേറൊന്നും കൊണ്ടല്ല, അവർക്ക് പ്രത്യേകിച്ച് ഇവിടെ ഒന്നും ചെയ്യാനില്ല. ഒരു ചെറിയ കുട്ടിയുടെ മനസ്സാണ്, ഒരു ചെറിയ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് അവരിങ്ങനെ പബ്ജി കളിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ്. അല്ലാതെ അതിനപ്പുറത്തേക്ക് അവർക്ക് പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ചെയ്യാനുണ്ടെന്ന് തോന്നുന്നില്ല. എനിക്ക് ആ ബസ്സിലടിക്കുന്ന കാര്യം പറഞ്ഞു കേട്ടിട്ട് ഇപ്പോൾ ഷിജുവേട്ടൻ പറഞ്ഞിട്ടില്ലേ, അതായത് എന്തിനാണ് നീ ബസ്സിലടിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല കേട്ടോ, അത് വർക്ക് ചെയ്യാൻ നോക്കിയതാണ്. അത്രയേ ഉള്ളൂ ആ കുട്ടിക്ക്, അതിൽ കൂടുതൽ ചിന്തിക്കാനുള്ള ഒരിതില്ല. എനിക്കത് മനസ്സിലായി, അവർക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനേ പറ്റുള്ളൂ. രണ്ടാമത് ആ സോങ് എന്താണെന്നോ ഒന്നും അവർക്ക് അറിയേയില്ല.
വെറുതെ ഇങ്ങനെ നിൽക്കുന്നു എന്ന് കരുതിയിട്ട് പോയിട്ട് ബസർ അടിച്ചാണ്. അതല്ലെങ്കിൽ തൊട്ട് മുമ്പ് വിഷ്ണു അടിച്ചു ബസർ, അപ്പോൾ വേറൊരുത്തിനെ അടിച്ചു ബസർ, അപ്പം ഇനി അടുത്തത് ഞാനായിരിക്കണം അടിക്കേണ്ടത് പറഞ്ഞിട്ട് അവർ ആ അടിക്കാൻ പോണ സീനൊക്കെ ഉണ്ട്. ആക്കി ആക്കി ആ അടിച്ചു, അത്രേ കോൺസെപ്റ്റേ ഉള്ളൂ ആ കുട്ടിക്ക്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു അവർ പോകുന്നത് എനിക്ക് ബെറ്റർ, കാരണം അവർ കുറച്ചുകൂടെ പറഞ്ഞ് പഠിച്ച് ശേഷമൊക്കെ ഇതുപോലുള്ള ഷോയിലൊക്കെ പങ്കെടുക്കുന്നതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ വെറുതെ എല്ലാവരുടെ മുമ്പിൽ ഒരു ജസ്റ്റ് ഒരു കോമാളിയായി മാറുന്നല്ലാതെ വേറെ യൂസൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനൊക്കെ നല്ലതല്ലേ വെളിയിൽ നിന്നിട്ട് അവർ അവരുടേതായിട്ടുള്ള വേറെ, ഇനിയും നിന്ന് കഴിഞ്ഞാൽ ഉള്ള ചീത്തപ്പേരും കൂടെ അല്ലെങ്കിൽ ഉള്ള ഓരോ കുറ്റങ്ങളും കുറവുകളും കൂടെ വരും. വെളിയിൽ പോയിട്ട് അവരവരുടേതായിട്ടുള്ള ലോകം പുതിയതായിട്ട് ബിൽഡ് ചെയ്തെടുക്കുന്നതായിരിക്കും ബെറ്റർ. എന്തായാലും ഏഞ്ചൽ മറിയ പോവുകയാണെങ്കിൽ ഒരു പക്ക ഓൾ ദ ബെസ്റ്റ്, നല്ല രീതിയിൽ വെളിയിലെത്തിയിട്ട് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ലോകം ബിൽഡ് ചെയ്യാനായിട്ട് കഴിയട്ടെ. ഓക്കെ, ഇത് മാത്രമേ എനിക്ക് ലാസ്റ്റ് എപ്പിസോഡിനെ കുറിച്ച് പറയാനുള്ളൂ. പിന്നെ അതിൻ്റെ നെക്സ്റ്റ് എപ്പിസോഡിലേക്ക് ഒരുപാട് തല്ലും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഷിജു ഏട്ടൻ ഇതിലേക്ക് ഇൻവോൾവ് ആയിട്ട് വരുന്നുണ്ട് ഒരു ഫൈറ്റിൽ. സോ അതെന്താ കാര്യമെന്നൊന്നും അറിയില്ല, പക്ഷേ ഷിജു ഏട്ടനൊക്കെ ഇൻവോൾവ് ആയിട്ട് ഇത്രയും സൗണ്ട് എടുത്ത് സംസാരിക്കുന്നതൊക്കെ വളരെ റെയർ ആണ്. സോ നമുക്ക് എന്തായാലും വെയിറ്റ് ആൻഡ് സീ, കണ്ടു തന്നെ അറിയാം.